നമസ്കാരം ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അന്തിക്കാട് സബ് രജിസ്ട്രാർ ഓഫീസും കരുവന്നൂർ ചെറിയ പാലവും ഉദ്ഘാടനം ചെയ്തു ഓൺലൈനായി മന്ത്രി ജി സുധാകരനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ നവമാധ്യമങ്ങളെ പ്രതിയോഗികൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നുവെന്ന് പി കെ ബിജു സിപിഎം നാട്ടിക ഏരിയ മീഡിയ മുറി ഉദ്ഘാടനം ചെയ്തു കെ പി പ്രഭാകരനെ അനുസ്മരിച്ചു പ്രതിസന്ധികളെ അതിജീവിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ കരുത്തു നേടണമെന്ന് സത്യൻ മൊകേരി വാർത്തകൾ വിശദമായി നവീകരിച്ച അന്തിക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെയും കരുവന്നൂർ ചെറിയ പാലത്തിന്റെയും ബി എം എൻ ബി സി നിലവാരത്തിൽ പുതുക്കി പണിത പാലക്കൽ അമ്മാടം പള്ളിപ്പുറം റോഡിന്റെയും ഉദ്ഘാടനം ഒരേ സമയം ഓൺലൈൻ വഴി നടന്നു നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ ഗീത ഗോപിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് പൊതുമരാമത്ത് ആൻഡ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തൃശ്ശൂർ ജില്ലയുടെ മുഖച്ചായതാണ് എല്ലാ മണ്ഡലങ്ങളിലും പൊതുമരാമത്ത് ഈ വികസന പ്രവർത്തനം നടത്തി അതിന് നമ്മുടെ നാട്ടിക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ഗീതാ ഗോപി കഠിനാധ്വാനം ചെയ്ത് വളരെ പ്രതിബദ്ധതയോട് ശരിക്കും രണ്ടാമത്തെ നിലയാണ് മലേഷ്യയിലാണ് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ പോലെയാണ് മലയാളത്തിൽ രണ്ടാം നിലയാണ് പുതിയ ആദ്യകാല പ്രവർത്തനം 2014 എം എൽ 30 രണ്ടാം നില കിട്ടി പത്ത് നമ്മൾ സ്വീകരിച്ചു എന്നിട്ട് രണ്ടാം കണ്ടുപോയി ഇതിനോടൊപ്പം തന്നെ കരുവന്നൂർ ചെറിയ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി ഓൺലൈൻ വഴി നടത്തി കിഫ്ബിയുടെ കീഴിലുള്ള പദ്ധതികളുടെ ഒരു ഭാഗമാണ് ഇവിടെ നടന്നത് ഗീതാ ഗോപി എം എൽ എ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശ്രീവത്സൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം സിജി മോഹൻദാസ് ഗ്രാമപഞ്ചായത്ത് അംഗം ജ്യോതിരാമൻ ഉത്തര മധ്യ മേഖലാ ഡെപ്യൂട്ടി എ ജി വേണുഗോപാൽ ജില്ലാ രജിസ്ട്രാർ സി പി വിൻസെന്റ് എ ബി ബാബു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം കിഷോർ കുമാർ വി കെ മോഹനൻ ഷിബു കൊല്ലാറ പി ടി ചാക്കോ ചെത്തു തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് മാധവൻ ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശശി എന്നിവർ സന്നിഹിതരായി ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ നവമാധ്യമങ്ങളെ പ്രതിയോഗികൾ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നതായി സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ബിജു 9 ലോക്കൽ കമ്മിറ്റി ഓഫീസുകളെയും ബന്ധിപ്പിച്ച് പാർട്ടി പ്രവർത്തനം വിപുലമാക്കുന്നതിനുള്ള നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിലെ മീഡിയ റൂം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് തന്നെ 2 കോടിയിലധികം ആളുകൾ കോവിഡ് ബാധിതരായി. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട സ്ഥിതിയുണ്ടായി. ഒരു ഘട്ടത്തിൽ കോവിഡ് രോഗികൾ വളരെ പരിമിതമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ലോകത്തൊന്നാം നമ്പറിലായി മാറിയിരിക്കുന്നു. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 100,000 കണക്കിലിരിക്കുന്നു എന്നാണ് ഇന്നത്തെ വാർത്ത നാം വായിക്കുന്നത്. ലോകത്ത് അമേരിക്കയും ബ്രസീലുമായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. അതിനെ ഇന്ത്യ മറികടന്നു കഴിഞ്ഞു. 40,000-ൽ അധികം രോഗികളും 200,000-ൽ അധികം പിന്നെ 40,000-ൽ അധികം മരണവും 200,000-ൽ അധികം കോവിഡ് ബാധിതരുമുള്ള നാടായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇനി അടുത്ത 2 മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ മഹാമാരി കുറേ കാലം നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അതുകൊണ്ട് പഴയ രീതിയിലുള്ള പാർട്ടി പ്രവർത്തനം സാധ്യമാവുകയില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ പുതിയ മാതൃകകൾ നമ്മൾ ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുക എന്നത് നമ്മുടെ ചുമതലയാണ്. കോവിഡ് കാലഘട്ടത്തിൽ പഴയ രീതിയിലുള്ള പാർട്ടി പ്രവർത്തനം കുറച്ചു കാലത്തെങ്കിലും നടക്കില്ല. ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ വലിയ തോതിൽ പണമിറക്കി പാർട്ടിക്കെതിരെ പ്രചരണം നടത്തുകയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ നമ്മുടെ സാന്നിധ്യം കുറവാണ്. ബഹുജന സംഘടനകളുടെ സ്വാധീനം നവമാധ്യമ രംഗത്തുണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വലതുപക്ഷ മാധ്യമങ്ങളും ഉടമസ്ഥരും
പ്രവർത്തനത്തെ മറികടക്കാൻ ഇതിലൂടെ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി പി എം അഹമ്മദ് അധ്യക്ഷനായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എ ഹാരിസ് ബാബു, അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ്, കെ എ വിശ്വംബരൻ, ഐ കെ വിഷ്ണുദാസ് എന്നിവർ സംസാരിച്ചു. എൽ ഡി എഫ് ഭരണത്തിലുള്ള ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പൊതുശൗചാലയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും 773472 രൂപ ഉപയോഗിച്ചാണ് പൊതുശൗചാലയം നിർമ്മിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സ്മിത ഷാജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ സുധീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ പ്രതാപൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി സുജാത, വില്ലേജ് ഓഫീസർ പ്രശാന്ത്, വിവിധ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആ ആവശ്യത്തിന് എല്ലാ തിരക്കുള്ള സ്ഥലങ്ങളും പരിശോധിച്ചാലും ആ തിരക്കുള്ള സ്ഥലത്ത് ഇതുപോലുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളത് നമ്മുടെ വലിയ പോരായ്മയാണ്. ആ പോരായ്മ നികത്താൻ നമ്മുടെ ശുചിത്വ മിഷന്റെയും അതുപോലെ പഞ്ചായത്തിൻ്റെയും സ്ഥലത്ത് കൊണ്ടുപയോഗിച്ച് ഇങ്ങനൊരു കെട്ടിടം ശൗചാലയം, അത് എനിക്കിത് കണ്ടപ്പോൾ തോന്നി ഇത്ര മനോഹരമായി. നമ്മുടെ വീടുകളിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ നല്ല പൈസയുള്ള ആളുകൾ പോലും ചെയ്യുന്ന ടോയ്ലറ്റിനേക്കാൾ എത്ര ഭംഗിയായി വൃത്തിയായി കാര്യങ്ങൾ ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. നാട്ടികയിലെ പൊതുപ്രവർത്തകർ ചേർന്ന തൃപ്രയാർ പോളി ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവറും കാരുണ്യ പ്രവർത്തകനുമായ സന്തോഷ് കാളക്കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. പോളി ജംഗ്ഷനിൽ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കോവിഡ് സമയത്തും കിടപ്പ് രോഗികൾക്കും തെരുവോരത്ത് കഴിയുന്നവർക്കും ഇദ്ദേഹം സൗജന്യമായി മുടിവെട്ടി കൊടുക്കുകയും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷിന്റെ ആവശ്യം ഒരു മടക്കി വെക്കുന്ന കസേരയായിരുന്നു. അത് നൽകിക്കൊണ്ടാണ് സേവനത്തിൽ നാട്ടികയിലെ പൊതുപ്രവർത്തകർ മാതൃകയായത്. ബഗീഷ് പുരാടൻ, എ കെ ചന്ദ്രശേഖരൻ, എൻ എസ് പ്രജീഷ്, സുജിത് വലത്, ഷൈബു പുളിപ്പറമ്പിൽ, ജയൻ ബോസ് എന്നിവർ ചേർന്നാണ് സന്തോഷിന് കസേര കൈമാറിയത്. നാട്ടികയുടെ തീരദേശ മേഖലയിൽ നിർധനരെയും യാചകരെയും സ്വന്തം തൊഴിലിൻ്റെ ഇടയിലും അവരുടെ മുടിവെട്ടിക്കൊണ്ട് സൗജന്യമായി നിരവധി വർഷങ്ങളായി സേവന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ കാളക്കുടുംബത്ത് സന്തോഷേട്ടന് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ആവശ്യമായിരുന്നത് അദ്ദേഹത്തിന് ഓട്ടോറിക്ഷയിൽ മടക്കി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുടിവെട്ടാൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കസേരയായിരുന്നു അത്. ഒരു സുഹൃത്ത് നമ്മൾക്ക് അത് അതിനുള്ള സഹായം ചെയ്തു തരികയും അദ്ദേഹത്തിന് ഇപ്പോൾ കൈമാറുകയും ചെയ്തു. തൃശൂർ കാഞ്ഞാണി റൂട്ടിലെ പെരുമ്പുഴ പാലത്തിന്റെ പുനരുദ്ധാരണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധം. തൃശൂർ കാഞ്ഞാണി റൂട്ടിലെ 70 വർഷം പഴക്കമുള്ള പെരുമ്പുഴ പാലത്തിൽ വലിയ വിള്ളലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പൊതുമരാമത്ത് ചാവക്കാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം പി രാജനടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം പാലത്തിന്റെ ചരിവും വിള്ളലും ഉൾപ്പെടെ സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന് അറിയിച്ചു. മേൽ നടപടികൾ ദ്രുതഗതിയിൽ ഉണ്ടാകണമെന്ന് ബി ജെ പി മണലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. അപകട സാധ്യത കൂടുതലുള്ള പാലത്തിന്റെ നടപടികൾ വൈകുന്ന പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത്ത് പറമ്പിൽ അറിയിച്ചു. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് പ്രധാനപ്പെട്ട ഇതേ ഭാഗത്തിലുള്ള ഒരു റോഡാണ്. മണലൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഉള്ളിൽപ്പെടുന്ന ഇതേ ഭാഗത്തുള്ള റോഡാണ് ഈ പെരുമ്പഴ പാലത്തെ ഈ പാലം എന്ന് പറയുന്നത്. ഇന്ന് ഈ പാലത്തിൻ്റെ അവസ്ഥ നമ്മൾ കാണേണ്ടിരിക്കുന്നു. കാരണം നിരവധി വാഹനങ്ങൾ അത് രാത്രി പകലും കൂടുന്ന ഈ റോഡിൽ ഈ സമയത്ത് ഈ തരത്തിലുള്ള പാലങ്ങൾ വർഷങ്ങളായിട്ട് പോലും ഇവിടെ ഈ അപകടാവസ്ഥ നമ്മൾ അറിയിച്ചിട്ട് പോലും അതിനെ പ്രതികരിക്കാതെ അതിനെ തിരിഞ്ഞു നോക്കാതെ അതിൻ്റെ ഒരു പരിഹാരം കാണാത്തൊരവസ്ഥയിലാണ് ഇന്ന്. കാരണം വളരെ ദാരുണമായിട്ടൊരു അവസ്ഥയാണ്. ഏത് സമയത്തും ഈ പാലം പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് ഇന്ന് നേരിട്ട് കാണാവുന്നതാണ്. ഏത് സമയത്തും ഈ പാലം തകർന്നവരാകുന്നു. ഇടവേള. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. Thank you.
അർച്ചന സിൽക്സ് സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡ്ഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡ്ഡിംഗ് കോംബോ പാക്ക് ഇതിലൂടെ ലഭ്യമാണ്. ലേഡീസ് കുർത്തികൾക്കും ടോപ്പുകൾക്കും മോഡൽ ഡ്രസ്സുകൾക്കും വിലക്കുറവിലും സെലക്ഷനിലും കേരളത്തിലെ നമ്പർ 1 ഷോറൂം അർച്ചന സിൽക്സ്. ഡെയിലി വെയർ വസ്ത്രങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ മുകളിലത്തെ നിലയിൽ ആരംഭിച്ചിരിക്കുന്നു. അർച്ചന സിൽക്സിനെതിരെ നടന്ന വ്യാജ പ്രചരണങ്ങളിൽ മാന്യ ഉപഭോക്താക്കൾ വിശ്വസിക്കാതിരിക്കുക. അർച്ചന സിൽക്സ് പൂർവാധികം ശക്തിയോടെ തുറന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയ. അതിജീവനത്തിന്റെ കാലത്ത് ആഘോഷങ്ങൾ ഒഴിവാക്കി നാടിന് മാതൃകയായി സുധാ സിൽക്സിന്റെ വാടാനപ്പള്ളിയിലെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തീരദേശത്തെ വസ്ത്ര വ്യാപാര രംഗത്ത് വർഷങ്ങളായുള്ള വിശ്വാസവും പാരമ്പര്യവുമുള്ള സുധാ സിൽക്സ് ജനങ്ങളുടെ സൗകര്യാർത്ഥം പുതുമയേറും രൂപമാറ്റത്തോടെ കൂടുതൽ കളക്ഷനുകൾക്ക് പുറമെ ലിഫ്റ്റ് ഫെസിലിറ്റിയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീ മനസ്സുകളുടെ വസ്ത്ര സ്വപ്നങ്ങൾക്ക് ചാരുതയേകുവാൻ മികച്ച ബ്രൈഡൽ സാരി കളക്ഷൻ, ചുരിദാർ, പാർട്ടി വെയേഴ്സ്, സെലിബ്രിറ്റി വെയേഴ്സ്, കിഡ്സ് വെയേഴ്സ്, ടീനേജ് വെയേഴ്സ് എന്നിവയുടെ വിശാലമായ ലോകം. പുരുഷന്മാർക്കായി മാസ്റ്റർ പീസ് മെൻസ് വെയേഴ്സ് കളക്ഷനുകൾ. പ്രതിസന്ധി കാലത്തും സ്വപ്നങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഉയർന്ന ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ സുധാ സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. സുധാ സിൽക്സ്, വാടാനപ്പള്ളി ആൻഡ് ചാവക്കാട്. പ്രിയപ്പെട്ട കേരള വിഷൻ കേബിൾ ഇന്റർനെറ്റ് വരിക്കാരുടെ ശ്രദ്ധയ്ക്ക്, കൊറോണ വൈറസിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടെയും മാത്രമാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും കേബിൾ ടിവി ഓപ്പറേറ്റർ അവരുടെ സേവനം നൽകുന്നതിനായി പരമാവധി പരിശ്രമിക്കുകയും സുരക്ഷാ മുന്നൊരുക്കം നടത്തിയിട്ടുമുണ്ട്. എന്നാൽ കേബിൾ ടിവി സർവീസ് ആവശ്യമുള്ള വീടുകളിൽ COVID-19 നിരീക്ഷണത്തിലിരിക്കുന്നവർ ഉണ്ടെങ്കിൽ അക്കാര്യം ഓപ്പറേറ്റർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോകത്തെ ഭീതിയിലാക്കിയ ഈ മഹാമാരിയെ നമുക്കൊരുമിച്ച് നേരിടാം. NES കോളേജ് തൃപ്രയാർ, പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 18 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. NES കോളേജ് തൃപ്രയാർ, തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം. BCom, ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, MCom, BBA അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NES കോളേജ് തൃപ്രയാർ. BCom, BBA വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായ ടാലി ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സിന്റെ ക്ലാസുകൾ NES വിദ്യാർത്ഥികൾക്ക് ഫ്രീയായി നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൌസ്. കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം NES കോളേജ് തൃപ്രയാർ. കരുതലോടെ ബ്യൂട്ടി സീൽസ് വീണ്ടും നിങ്ങളോടൊപ്പം. ഭയപ്പാടല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ്. കൊറോണയെ പ്രതിരോധിക്കാൻ ഗവൺമെന്റിന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ബ്യൂട്ടി സീൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്യൂട്ടി സീൽസ്, എടപ്പാൾ, ചാവക്കാൽ, പട്ടാമ്പി, തൃപ്രയാർ, പുത്തനത്താണി ആൻഡ് പെരിന്തൽമണ്ണ. കണ്ടില്ലേ, എല്ലാവരും ഹാപ്പിയാണ്. കാരണം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ ടിവി പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറീസ്, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ് എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്.
നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4047239530. ആളുകൾ പലതരക്കാരാവുമ്പോൾ ഇഷ്ടങ്ങളും വ്യത്യസ്തങ്ങളാവും. ഒരാൾക്ക് ഏഷ്യാനെറ്റ് പാക്കേജ്, മറ്റൊരാൾക്ക് സൂര്യ പാക്കേജ്, വേറൊരാൾക്ക് ഡിസ്കവറി പാക്കേജ്, പിന്നെ ഒരാൾക്ക് സോണി പാക്കേജ്, കൊച്ചുകുട്ടികൾക്ക് കാർട്ടൂൺ പാക്കേജ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് കേരള വിഷൻ അവതരിപ്പിക്കുന്നു ഒരു അത്യുഗ്രൻ ഓഫർ, കേരള വിഷൻ ഇക്കണോമി പാക്കേജ്. വെറും 260 രൂപയ്ക്ക് ആകർഷകമായ 7 പാക്കേജുകൾ, ഒപ്പം സ്പോർട്സ് മൂവി ചാനൽ ഉൾപ്പെടെ എല്ലാ മലയാളം ചാനലുകളും. ഇനി സകുടുംബം ആസ്വദിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകളിലെ പ്രിയപ്പെട്ട പ്രോഗ്രാമുകൾ കേരള വിഷനോടൊപ്പം. മാത്സ് എളുപ്പത്തിൽ പഠിച്ചാലോ? കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിലെ 34-ാമത്തെ ചാനൽ ഔട്ട് ക്ലാസ് എല്ലാവരും കാണണേ. ഇനി പഠനം പാൽപായസമാക്കാം. വാർത്തകൾ തുടരുന്നു. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ കരുത്ത് നേടണമെന്ന് കോവിഡും ഉരുൾപൊട്ടലും വിമാന ദുരന്തവും ചൂണ്ടിക്കാട്ടി CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൂക്കേരി പറഞ്ഞു. CPI നേതാവും മുൻ മന്ത്രിയുമായ KP പ്രഭാകരന്റെ 11-ാം ചരമവാർഷിക ദിനാചരണം അന്തിക്കാട് ചടയൻമുറി ഹാളിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ കടമകൾ നമ്മൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബഹുജന സംഘടനകളും ആ കടമകൾ ഏറ്റെടുത്തിട്ടുണ്ട്. നവലിബറൽ നയങ്ങൾ രാജ്യത്തിന്റെ എല്ലാ മേഖലകളെയും കാരണം കൊണ്ടുകയാണ്. എല്ലാ മേഖലയും, തൊഴിൽ മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, എല്ലാ മേഖലകളിലും, ശാസ്ത്ര സാങ്കേതിക മേഖലകളെല്ലാം കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി ഫാസിസ്റ്റ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ. ഏനാമാവ് പെരുങ്ങോട്ടുകര മേഖലയിലെ ചെത്തു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും അവർക്ക് രാഷ്ട്രീയ ബോധം നൽകി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കുന്നതിലും KP പ്രഭാകരൻ വഹിച്ച പങ്ക് എക്കാലവും ഓർമ്മപ്പെടുമെന്നും സത്യൻ മൂക്കേരി പറഞ്ഞു. ബാലവേദിയിലൂടെ പുതിയ തലമുറയെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എത്തിക്കാനും KP എന്ന നേതാവിന് കഴിഞ്ഞതാണ് അന്തിക്കാടിന്റെ സമരചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതെന്നും സത്യൻ മൂക്കേരി. ചെത്തു തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് TK മാധവൻ അധ്യക്ഷനായി, CPI ദേശീയ കൗൺസിൽ അംഗം CN ജയദേവൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, കൃഷിമന്ത്രി VS സുനിൽകുമാർ, ചീഫ് വിപ്പ് K രാജൻ, ഗീതാഗോപി MLA, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗം M സ്വർണലത, ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, ജില്ലാ കൗൺസിൽ അംഗം KM ജയദേവൻ, AIYF ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ്, BKMU ജില്ലാ സെക്രട്ടറി CC മുകുന്ദൻ, നാട്ടികാ മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, KM കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സമ്മേളനം തുടങ്ങിയത്. മുറ്റിച്ചൂർ പടിയ മേഖലയിൽ DYFI പ്രവർത്തകരുടെ കാരുണ്യവർഷം. കിഡ്നി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആന്റേഴത്ത് രാജൻ മകൻ രാജീവന്റെ കൈകളിലേക്കാണ് ഈ സഹായം നൽകിയത്. പടിയ മേഖലയിൽ ബിരിയാണി ചലഞ്ച് നടത്തിയാണ് ഇവർ സഹായത്തിനുള്ള ഫണ്ട് കണ്ടെത്തിയത്. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ് ഈ കുടുംബത്തെക്കുറിച്ച് DYFI അറിയുന്നത്. അന്നു മുതൽ രാജീവിന്റെ ചികിത്സാ കാര്യങ്ങൾ DYFI ശ്രദ്ധിക്കുന്നുണ്ട്. DYFI ജില്ലാ പ്രസിഡന്റ് KV രാജേഷ് 75,350 രൂപ രാജീവിന് കൈമാറി. DYFI പടിയ മേഖലാ പ്രസിഡന്റ് ആഷിൻ കൊച്ചത്ത്, സെക്രട്ടറി ജലീൽ വിഷ്ണു ശങ്കർ, അൻസിൽ സജിൻ DYFI മണലൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സരുൺ പയ്യന്നൂർ, അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി KR രബീഷ്, വാർഡ് മെമ്പർ സരിത സുരേഷ് എന്നിവർ പങ്കെടുത്തു. പേമാരി എന്നുള്ള നിലയിലൊക്കെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദർഭത്തിലും DYFI ജനങ്ങൾക്ക് വേണ്ടി നാട്ടിലിടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിനിടയിലാണ് DYFI പടിയം മേഖലയിലെ പ്രവർത്തകർ രാജീവിനെ കുറിച്ചറിയുകയും രാജീവ് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ മൂലം വളരെ തളർച്ചയിലാണ് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത്. രാജീവിൻ്റെ കുടുംബം അച്ഛനമ്മയൊക്കെ തന്നെ വാർദ്ധക്യം ബാധിച്ചു, അസുഖബാധിതരും കൂടിയാണ്. വളരെ പ്രയാസം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബം DYFI പ്രവർത്തകർ വേറൊന്നും നോക്കിയില്ല, ഒന്ന് സഹായിക്കാൻ തീരുമാനിച്ചു. സഹായിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായി ബിരിയാണി മേള നടത്തി ഒരു ഫണ്ട് കണ്ടെത്തി. ആ തുക രാജീവിൻ്റെ ആശുപത്രി ചെലവുമായി ബന്ധപ്പെട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചത്. വയോധികൻ കോവിഡ് മൂലം മരിക്കുകയും 50-ഓളം പേർ നിരീക്ഷണത്തിൽ പോവുകയും ചെയ്തതോടെ
അരിമ്പൂർ പഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണായ 13-ാം വാർഡ് അന്തിക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടി. ചൊവ്വാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച അടച്ചുപൂട്ടൽ പ്രവർത്തനങ്ങൾ ഉച്ചയോടെ അവസാനിച്ചു. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒരു കാരണവശാലും പോലീസിന്റെ അനുവാദം കൂടാതെ ആരെയും അകത്തേക്കോ പുറത്തേക്കോ പ്രവേശിപ്പിക്കില്ലെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് അന്തിക്കാട് SI KS സുശാന്ത് പറഞ്ഞു. അരിമ്പൂർ പഞ്ചായത്തിന്റെ ഇപ്പൊ 13-ാം വാർഡ് ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോൺ ആയിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് ഈ അരിമ്പൂർ ഈ 13-ാം വാർഡിലേക്കുള്ള എല്ലാ വഴികളും ഇപ്പൊ പോലീസും പഞ്ചായത്തൊക്കെ ചേർന്ന് അടച്ചിട്ടുണ്ട്. ഇവിടേക്ക് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ പുറത്തേക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കാണ്. അതിപ്പോൾ എങ്ങനെയായാലും കണ്ടെയ്ൻമെന്റ് സോൺ ഇനി കളക്ടർ ഇത് ഒഴിവാക്കുന്നത് വരെ ഇതുള്ളൂ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NC സതീഷ്, ജനപ്രതിനിധികളായ CJ സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അടച്ചുപൂട്ടൽ നടന്നത്. 50-ഓളം പേരാണ് വാർഡിൽ നിരീക്ഷണത്തിലുള്ളത്. കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് ക്വാറന്റൈനിൽ പോകാൻ ഗ്രാമപഞ്ചായത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെന്ന രീതിയിൽ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ ശുദ്ധ അസംബന്ധമാണെന്ന് വാർഡ് അംഗം NC സതീഷ് പറഞ്ഞു. VK മോഹനൻ കാർഷിക സംസ്കൃതിയും PK ചാത്തൻ മാസ്റ്റർ കർഷക തൊഴിലാളി കൂട്ടായ്മയും പച്ചക്കറി കൃഷി ഇറക്കി. CPI ചാഴൂർ ലോക്കൽ കമ്മിറ്റിയുടെയും BKMU വില്ലേജ് കമ്മിറ്റിയുടെയും സംയുക്ത നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. ആലപ്പാട് 2 ഏക്കർ സ്ഥലത്ത് നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേശ് കുമാറും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷീല വിജയകുമാറും സംയുക്തമായി നിർവഹിച്ചു. BKMU ജില്ലാ സെക്രട്ടറി CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷജിത സുനിൽ, CPI ലോക്കൽ സെക്രട്ടറി PR കൃഷ്ണകുമാർ, BKMU സംസ്ഥാന കൗൺസിൽ അംഗം KV ഇന്ദുലാൽ, ഗിരിജാ മോഹനൻ, EC പവിത്രൻ, PK മണികണ്ഠൻ, രാജൻ പൊലിയടത്ത് എന്നിവർ സംസാരിച്ചു. കപ്പ, കൂർക്ക, വെണ്ട, വഴുതന, തക്കാളി, മുളക്, പയർ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. BJP നാട്ടിക 6-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിലെ കലാഞ്ഞി, ചേർക്കര, ശിവപുരം റോഡ് എന്നീ ഇടങ്ങളിൽ തെരുവുവിളക്ക് കത്താത്തതിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. വാർഡ് മെമ്പറുടെ അനാസ്ഥ മൂലമാണ് വാർഡിൽ വിവിധയിടങ്ങളിൽ വെളിച്ചം എത്താത്തതെന്ന് BJP നാട്ടിക 6-ാം വാർഡ് കമ്മിറ്റി ആരോപിച്ചു. ഇനിയും അനാസ്ഥ തുടർന്നാൽ പഞ്ചായത്തിന്റെ മുൻപിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാൻ BJP നിർബന്ധിതമാകുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു. ധർണയിൽ സുജിത്ത് വല്ലത്ത്, രമേശ് റേ, ജിജിൻ ചിറയത്ത്, സിജിത്ത് കരുവത്ത്, മനോജ് പെരിഞ്ചേരി, ലൈജു, ഷൈബു ചുള്ളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ വിവിധ കോഴ്സുകളിലെ IHRD മാനേജ്മെന്റ് ക്വാട്ട സീറ്റുകളിൽ 2020 പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ BSc, MSc കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കാനാവുക. വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ അപേക്ഷകൾ നൽകേണ്ടത്. ഫീസ് വ്യത്യാസമില്ല. വിശദ വിവരങ്ങൾക്ക് 0478-539-1577, 8547-00-5057 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തിക്കാട് സബ് രജിസ്ട്രാർ ഓഫീസും കരുവന്നൂർ ചെറിയ പാലവും ഉദ്ഘാടനം ചെയ്തു. ഓൺലൈനായി മന്ത്രി G സുധാകരനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ നവമാധ്യമങ്ങളെ പ്രതിയോഗികൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നുവെന്ന് PK ബിജു. CPM നാട്ടിക ഏരിയ മീഡിയ മുറി ഉദ്ഘാടനം ചെയ്തു. KP പ്രഭാകരനെ അനുസ്മരിച്ചു. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ കരുത്ത് നേടണമെന്ന് സത്യൻ മൊകേരി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.